നമസ്കാരം. നമസ്കാരം. ഞാന് ഒരു പുതിയ മാജിക്കിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്പെഷ്യൽ മാജിക് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. നല്ല ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ മാജിക് ആദ്യം കാണിച്ചാലും എപ്പോ കാണിച്ചാലും വാ, രണ്ടുപേരും കണ്ണടച്ചു അല്ലേ. ഇനി രണ്ടുപേരും പതുക്കം കൂടി തിരിഞ്ഞേ. ഇനി രണ്ടുപേരും കണ്ണു തുറന്ന് നോക്കിയേ. ദാ കാണുന്നതാണ്, എന്താ കണ്ടേ? സൂര്യൻ ഇങ്ങനെ പൊങ്ങി. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാജിക് എന്ന് പറയുന്നത് അല്ലേ. ഭൂമിയിലെ ഏറ്റവും വലിയ മാജിക് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇതുപോലെയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ വിസ്മയം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാജിക്കുകളാണ്. നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ നോക്കിയ ചുറ്റും കാണുന്ന ഇതിന്റെ നിറങ്ങൾ, അതുപോലെ തന്നെ ഓരോ ദിവസവും സൂര്യൻ കൃത്യസമയത്ത് ഉദിച്ചുയരുന്നത് ഭംഗിയാ കാണല്ലേ. ആരും ആരോടും ചോദിക്കാതെ ഉയരുന്നത്, ആരും പറയാതെ ഉയരുന്നത്. അത് സൂര്യൻ കൃത്യമായിട്ട് ഉയരുന്നു, അതുപോലെ തന്നെ കൃത്യമായിട്ട് അസ്തമിക്കുന്നു. പൂക്കൾ ഓരോ ദിവസവും രാവിലെ വിടരുന്നു അല്ലേ. അതുപോലെ തന്നെ പക്ഷികൾ, രാവിലെ അതിരാവിലെ പുലർച്ചയ്ക്ക് എണീക്കുന്നു, അവ പാടുന്നു, പറക്കുന്നു. ഇതൊന്നും ആർക്കും പക്ഷിക്ക് എന്താ കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. പരീക്ഷയിൽ പാസ്സാവുന്നില്ല, റാങ്ക് കിട്ടുന്നില്ല അല്ലേ. പക്ഷേ നമ്മളാണെങ്കിലോ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ അലാറം വയ്ക്കും, അതിന് ശേഷം അലാറം വീണ്ടും ഓഫ് ആക്കും, വീണ്ടും കിടന്ന് തുടങ്ങും അല്ലേ. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ആ പറന്നു പോകുന്ന പക്ഷികളെ കണ്ടോ. ഇതൊക്കെ വിസ്മയമാണ് അല്ലേ. അതുപോലെ തന്നെ ഈ തടാകം. അങ്കിളിൻ്റെ അച്ഛൻ പണ്ട് കുട്ടിക്കാലത്ത് പറയുമായിരുന്നേ, രാമായണത്തിലെ ലക്ഷ്മണൻ സീതയോട് പറയുന്നൊരു വാക്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചരൽക്കല്ലിന് ഒരു തടാകത്തെ മുഴുവൻ ചലിപ്പിക്കാൻ പറ്റും അല്ലേ. ഒരു ചരൽക്കല്ലെടുത്തതിന് ശേഷം തടാകത്തിൻ്റെ നടുവിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ സ്ഥലത്ത് നിന്ന് അലകളായി 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 നടക്കും. പക്ഷേ അതിനകത്ത് വേറൊരു പാഠമുണ്ട്. ഈ അലകൾ അതിൻ്റെ കരയിൽ തട്ടിയിട്ട് തിരിച്ച് എവിടെയാണോ ചരൽക്കല്ല് വീണത് തിരിച്ചങ്ങോട്ട് വരും അല്ലേ. കറക്റ്റ്. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇതുപോലെയാണ് സ്നേഹം. നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്നേഹം പതുക്കെ പതുക്കെ അലകളായിട്ട് അങ്ങോട്ട് പോയി പടർന്ന് തിരിച്ച് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇപ്പം നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു, എണീറ്റ് നിൽക്കുന്നു, എങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത്? എന്താ നമ്മൾ ഉയർന്നു പോവാതിരിക്കാൻ കാരണം? ഗ്രാവിറ്റി, നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണം. അപ്പോൾ ഇതിനകത്ത് ഇത്തിരി വെള്ളമുണ്ട് അല്ലേ. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇനി മാളുതിനെ പിടിച്ചോ, വെള്ളം പിടിച്ചോ. ഇനി ഞാൻ ചെയ്യണത്, ഇതിനകത്തുനിന്നൊരു പേപ്പർ പീസ് എടുക്കും. ഓക്കെ. ഇനി പേപ്പറിനെ ഇതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ വെച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെ തല കീഴായിട്ട് പിടിക്കാൻ പോവാണ്. ഇനി ഞാൻ എന്ത് ചോദിച്ചാൽ, ഈ ഗ്ലാസ്സിന് നേരെ കീഴേ ഇല്ല 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 ഇങ്ങനെ പിടിച്ചു അല്ലേ. പിടിച്ചു കഴിഞ്ഞ ശേഷം കൈ എടുത്തു കഴിഞ്ഞാൽ ഈ പേപ്പർ താഴേക്ക് വീഴുന്നില്ല. ഇതിൻ്റെ റീസൺ എന്താണ്? ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉണ്ട്, പക്ഷേ പേപ്പർ താഴേക്ക് വീഴുന്നില്ല. കാരണം ഇത് നമ്മൾ പഠിക്കുന്നതാണ്. കാരണം അന്തരീക്ഷത്തിൻ്റെ മർദ്ദം കൊണ്ടാണ് ഇത് താഴേക്ക് വീഴാത്തത്. ഇത് സയൻസാണ് അല്ലേ. സയൻസാണല്ലോ. ഇനി സയൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മാജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേപ്പറിനെ ഞാൻ പതുക്കെ എടുത്തു കഴിഞ്ഞാൽ വെള്ളവും താഴേക്ക് വീഴുന്നില്ല. ദിസ് ഈസ് മാജിക്. ഇനി അതിൻ്റെ ലോജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് നൗ വാച്ച്, വൺ ടു ആൻഡ് ത്രീ. കണ്ട. അപ്പോൾ ഇത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോഴാണ് അത് മാജിക്കായിട്ട് മാറുന്നത്. ഇനി നമുക്ക് നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ച് ഒക്കെ നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. ആരാന്നറിയോ? നമ്മുടെ അഖിൽ ചേട്ടൻ. എന്ത് രസമല്ലേ നമ്മുടെ ഈ കടലിൽ കളിക്കാൻ. ഇതേപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ, നമ്മുടെ
നമ്മുടെ കണ്ണ് കുളിർക്കെ തുറപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെയാ? മലകളുണ്ട്, പുഴകളുണ്ട്, പിന്നെ വർണ്ണപ്രപഞ്ചം നമുക്ക് ചുറ്റുമാണ്. ഇതിനേക്കാളൊക്കെ മനോഹരമായ ഒരുന്ന് നമ്മൾ കൂട്ടുകാർ എപ്പോഴും കാണാറുണ്ട്. എന്താ അത്? നക്ഷത്രങ്ങൾ. നമുക്ക് ഇപ്രാവശ്യത്തെ നമ്മുടെ ക്രാഫ്റ്റിൽ സൂര്യനെയും നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചാലോ? ഇതെന്താ അറിയോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥയുടെ നായകൻ, നമ്മുടെ സ്വന്തം പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് നമ്മൾ കണ്ണ് ചിമ്മി തുറക്കുന്ന, നമ്മളോട് എപ്പോഴും കഥ പറയുന്ന, രാത്രിയിൽ നമ്മുടെ കൂട്ടുകാരായിട്ട് നിൽക്കുന്ന കൊച്ചു കൊച്ചു നക്ഷത്രങ്ങളെയും പിന്നെ നമ്മുടെ വേറെ കൊച്ചു കൊച്ചു സംഭവങ്ങളെയും മേയ്ക്കുകയാണ്. ഓക്കെ, ഇതെന്താ അറിയോ? ആ, ഇത് കൂട്ടുകാർക്ക് തന്നെ അറിയാം. നമ്മുടെ കൊച്ചു നക്ഷത്രത്തിൻ്റെ ഒരു സ്റ്റൈലൈസ് ഫോം, ആവറേജ് ഫോമാണിത്. നമ്മുടെ തെർമോകോളിൽ വെട്ടി ചെയ്തെടുത്തു, തെർമോകോളിലെയും കാർഡ്ബോർഡിൽ വെട്ടിയെടുക്കാം. ഇതെന്തിനാ ഇങ്ങനെ വെട്ടിയെടുക്കുന്നതൊക്കെ കൂട്ടുകാർക്ക് കിട്ടുന്ന തന്നെ മനസ്സിലാവും. ഇതിനെ ഞാൻ എൻ്റെ മുമ്പിലുള്ള ഈ പൂഴിയിലേക്ക് വച്ചു, സൈഡിലുള്ള മണൽ ഞാൻ ഇതിൻ്റെ ഈ സ്റ്റാറിൻ്റെ എഡ്ജിലേക്ക് നിറയ്ക്കുകയാണ്. നമ്മുടെ നൈഫ് വെച്ചിട്ട് ആ മുകളിലുള്ള സാൻഡ് മാത്രം റിമൂവ് ചെയ്യുകയാണ്. അടുത്ത് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ പാസ്ക പരിസ എടുക്കുക. എന്നിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒരു ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാകുന്നത് വരെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. അത് ചേർത്ത് ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തു വയ്ക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ സ്റ്റാറിനെ ആ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പോവാം. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ പാസ്ക പരിസ നിറയ്ക്കുകയാണ്. നമുക്കിത് ഇത്തിരി സമയം ഉണങ്ങാൻ വേണ്ടി വയ്ക്കാം. ഉണങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയോ? ഇത് മെല്ലെ ഞാൻ ഇതിന്ന് അടക്കി വെക്കും. ഓക്കെ, യെസ്. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ എഡ്ജൊന്ന് ഈ നൈഫ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതേപോലത്തെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ഷാർപ്പ് ചെയ്യുക. ഈ ടെക്സ്ചറിൻ്റെ മുകളിൽ നമ്മളിനി കളറും കൂടി അപ്ലൈ ചെയ്യുമ്പോഴേക്കേ ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു രൂപമായിട്ട് മാറും. നമുക്ക് ഇതിൻ്റെ മുകളിൽ കളർ അടിച്ചു നോക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ടെക്സ്ചറുള്ള ഒരു ഒന്നാം തരം ഗോൾഡൻ സാറിനെ ഞാനിവിടെ ഈ പൂഴിയിലേക്ക് ഉണക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. കാരണം ഇപ്പോഴും കളർ ഒന്നും ഉണങ്ങിയിട്ടില്ല. ഇത് നമ്മുടെ താര രാജാവായ സൂര്യനെ മേക്കിയാൽ പോകണം. ഓക്കെ, അതിന് ഞാൻ ഈ ബക്കറ്റ് വെച്ചിട്ടാണ് ആദ്യം ഹോൾ ഉണ്ടാക്കുന്നത്. ബക്കറ്റ് എടുത്ത് ഞാൻ ഈ മണലിലേക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിന് ചെറിയ ട്രൈ. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ സൂര്യന് ഒരു പ്രഭാവരേഖ കാണാറില്ലേ, ഒരുപാട് രശ്മികൾ. ഇത് നമ്മൾ കൈ വെച്ചിട്ട് മാർക്ക് ചെയ്യും. സെയിം പ്രോസസ്, അതിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കിയിട്ട് ഒഴിക്കും. ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കളർ ചെയ്യും. കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ ആകാശത്ത് മാത്രം കാണുന്ന സ്റ്റാറും നമ്മുടെ സ്റ്റാറുകളുടെ ദേവനായ സൂര്യനും റെഡിയാണ്. എങ്ങനെ, സംഭവം ഇഷ്ടപ്പെട്ടോ?